கதையிலே நிறமுள்ள பாடங்கள் நர்மத்தின் பாவத்தில் சாலிச்சு சேர்த்து மலையாள பாஷையே லோக நருகையில் எத்திச்சுரி சுல்தான் காவியகந்தர்வனல்லோ ஈ சுல்தான் ஜீவித கதையிலே நிறமுள்ள பாடங்கள் நர்மத்தின் பாவத்தில் சாலிச்சு சேர்த்து மலையாள பாஷையே லோக நெருகையில் எத்திச்சுரி சுல்தான் காவியகந்தர்வனல்லோ ஈ சுல்தான் സുഖമായി ജീവിക്കാൻ വേണ്ടി ജന്തുക്കളെയൊക്കെ കൊന്നെടുക്കാനോ? ഹിംസ, അത് എനിക്ക് വയ്യ. നമ്മളെ ഉപദ്രവിക്കുന്ന ജന്തുക്കളൊക്കെ നമുക്ക് കൊല്ലായി ഒരു തെറ്റും ഇല്ല. ഭവതി പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലേ? നിങ്ങളോട് വർത്തമാനം പറയാൻ ഞാനില്ല. ഇക്കപ്പുറത്ത് കൊറേ പണിയുണ്ട്. ഞാൻ പോണ്. Thank you.
കഴിക്കണ് നീളത്തിൽ തുടർന്നിട്ടുണ്ട്. എലി കുത്തിയതായിരിക്കും. എലിവശം വാങ്ങിക്കൊണ്ടണം. ചോറിലോ പഴത്തിലോ വശം വെച്ച് കൊറേ എലികളെ കൊല്ലാം. ശരിയാണ്, അതും ദേവൻ തമ്മുരാന്റെ സൃഷ്ടിയല്ലേ മനുഷ്യരെ പോലെ തന്നെ. ഓ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാലില്ല. അവരുടെ കോഴികളെ നിലയ്ക്ക് നിർത്തണം. പരാതി കിട്ടിയിട്ടുണ്ട്. എന്റെ കോഴികളെ അപ്പുറത്തെ പറമ്പ് പോയി മുട്ടട്ട് കൊടുക്കണ്ടെങ്കിലേ അവിടുത്തെ നെല്ലടി തിന്നാൻ എന്റെ കോഴികൾക്ക് അവകാശമുണ്ട്. അല്ല പിന്നെ ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതിക്കോളും. ഈ പൊരയിലൊക്കെ ഒന്ന് മുഴുവനായിട്ട് കേറി നോക്കണം. അതെന്തിനാ? 200 എട്ടുകാലി, 50 പാച്ച, 30 ചെവിട്, 5 തേള്, 4 പൈതാര, 7 വണ്ട്, 2000 എറുമ്പുകൾ, 500 ശതലുകൾ. അതിനെയൊക്കെ കശ്മലേ, നീ എന്ത് ചെയ്തു? കൊന്നു. ഭൂമിയുടെ അവകാശികൾ. തേങ്ങാക്കൊല പഴുതാര കുത്തിയത് മറന്നോ? ഓർമ്മയിലുണ്ട്. വളരെ വളരെ അത്യാവശ്യമായിട്ട് തന്നെ എലിവശം വേണം. കൊടും കൊലപാതകത്തിന് കൂട്ടു നിൽക്കാനോ? നിങ്ങൾ ഇന്നെ കളിയാക്കുകയാണ്. ദിവസത്തില് 30 കരിക്ക് വെച്ച് മാസത്തിൽ എത്ര കരിക്ക? 10,900 വരും. അത്രയും തേങ്ങയാണ് നശിക്കണത്. തിന്ന 900 തേങ്ങ. നമുക്ക് ആഹാരം കഴിക്കാനുള്ള കാശ്. വേഗം എന്തെങ്കിലും ചെയ്യണം. ഫാബിയെ, മൂലിട്ടെങ്കിൽ കുറച്ച് കണ്ട് കാട്ടിക്ക. അവിടെ നീച്ചിട്ടുണ്ട്. നമ്മൾ പോവാണ്, പിന്നെ കാണാം. സോദരാജകുമാരി എന്ത് വിശേഷങ്ങളായിരുന്നു ഈ മലയാളത്തിലുള്ളത് ആർക്കറിയാം. അവിടെ ഒരു പഴുത്ത ചക്ക കാക്ക കൊത്തി തിന്നണേ. റബ്ബേ, ആ പഴുത്ത വരിക്ക ചക്ക കാക്ക കൊത്തി തിന്നല്ലോ. നമ്മളെ പറമ്പിലെ മാങ്ങ, ചക്ക, പേരയ്ക്ക, സപ്പോട്ട ഇതൊക്കെ കാക്കയും ഉണ്ടായി തിന്നാണ്. ായാലും പറഞ്ഞിട്ട് കോണിട്ട് കണ്ട് ചക്ക കിട്ടുന്നോളി. ഞാനും എന്റെ കുട്ടികളും പൈക്കളും തിന്നോളാം. നീ ശരിക്കും പിടിക്കും, ഞാൻ കയറട്ടെ. പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ കേറിക്കോളി. മക്കളെ, വേം വരി, നല്ല പൈത്ത വരിക്കച്ചക്ക വേം തിന്നോളി.
കരിക്ക് കൂമൻ കുത്തുന്നതോ അതിനെന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത തവണ തേങ്ങ വളരെ കുറവായിരിക്കും. ഇത്തവണയും തേങ്ങ വളരെ കുറവാ. അപ്പ എലിയല്ലേ, ഇനിയിപ്പോ കൂമൻ എത്താ ചെയ്യ? തേങ്ങ നശിക്കട്ടെ, കരിക്ക് നശിക്കട്ടെ, ബാക്കി കിട്ടുന്നത് മതി നമുക്ക്. ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച തേങ്ങയ്ക്ക് കൂമനും ആകാശമുണ്ട്. ഓർക്കുക, ജീവികളായ സർവ്വ ജീവികളും ഭൂമിയുടെ അവകാശികളാണ്.